ശ്വേതയുടെ വിവാഹം കഴിഞ്ഞു ഇനി പുതിയ ജീവിതം സെക്സ് തലയിലൂടെ ഷോൾ പുതിച്ച് ആൾക്കൂട്ടത്തിന്റെ കൂക്കുവിളിയും ആർപ്പ് വിളിയും തെറിവിളിയും അവഗണിച്ച് വനിതാ പോലീസ് അടക്കമുള്ള നിയമപാലകരുടെ സുരക്ഷയൊരുക്കലിലൂടെ പോലീസ് വാഹനത്തിലേക്ക് മാധ്യമപടയുടെ ഇഴകീറിയുള്ള അവലോകനങ്ങൾ പോലീസ് സ്റ്റേഷനിലെ ഭിത്തിയിൽ നിസ്സഹായയായി അവളങ്ങനെ ചാരിയിരുന്നു പറഞ്ഞുവരുന്നത് നടി ശ്വേത ബസുവിനെക്കുറിച്ചാണ് രണ്ടായിരത്തി രണ്ടിലാണ് മേക്ക് ദി എന്ന ഹിന്ദി സിനിമയിലൂടെ അരങ്ങേറ്റം അതിൽ ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ ശ്വേത തുടർന്ന് തെലുങ്ക് തമിഴ് തുടങ്ങിയ ഭാഷകളിലും മികച്ച അഭിനയം കാഴ്ചവെച്ചു അത് കഴിഞ്ഞ് ടെലിവിഷൻ സീരിയൽ രംഗത്തും ശോഭിക്കുന്നതിനിടയിലാണ് താരത്തെയും തോഴിമാരെയും ഒരു റെയ്ഡിൽ പിടികൂടുന്നത് അതോടെ അവർ കാര്യം തുറന്നു പറഞ്ഞു ഞാൻ എങ്ങനെ ജീവിച്ചോ അതേ രീതിയിൽ തുടരണമെങ്കിൽ പണം വേണം അതിന് സിനിമ കുറവുള്ള ഞാൻ തിരഞ്ഞെടുത്ത വഴിയാണിതെന്ന് അതെല്ലാം പോയി മറഞ്ഞ കഥ ഇത് പുതിയ കഥ പുതിയ ജീവിതം ശ്വേത ബസുപ്രസാദ് വിവാഹം കഴിച്ചിരിക്കുന്നു ഡോക്യുമെന്ററി സംവിധായകൻ രോഹിത് മീത്തലിനെ ശ്വേത തന്നെയാണ് ഞങ്ങൾ നാലു വർഷമായി പ്രണയത്തിലായിരുന്നുവെന്നും ഇപ്പോൾ വിവാഹിതരായി സസന്തോഷം ജീവിക്കുകയാണെന്നുമുള്ള വിവരം ആരാധകരെ അറിയിച്ചിരിക്കുന്നത് നന്നായി ശ്വേത എല്ലാം അറിഞ്ഞ് എത്തിയല്ലോ എല്ലാ കാലത്തും സന്തോഷം തരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഫിലിം ഫിലിംകോട്ട് ഞങ്ങളോടൊപ്പം ഫിലിം കോട്ട് കാണാനും കേൾക്കാനും കൂട്ടുകൂടി നല്ലതെന്ന് ബോധ്യപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് മൂന്നു ലക്ഷത്തിനു മുകളിലെത്തിച്ച എല്ലാവർക്കും നന്ദി